അങ്ങനെ രാവിലെ തന്നെ സനചേട്ടൻ ദോശമാവ് മേടിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. ഇന്ന് രാവിലെ ദോശയാക്കാന്ന് വിചാരിച്ചു. ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി. ഇന്ന് ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം അതിന് പോകണം. ഇന്ന് ഗ്രേസിന് ക്ലാസ് ഇല്ല കേട്ടോ. ഞാൻ ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചായിരുന്നു. ഗ്രേസ് എനിച്ചറിയില്ല, അവളെ എനിക്കാനങ്ങനെ സമയമാണ് മന്നം ജയന്തി അല്ലേ, മന്നം ജയന്തി എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ കേട്ടിട്ടുണ്ടല്ലേ, എന്ത് ഞങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല അതിനെ പറ്റി. അപ്പം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാപ്പി പിടിച്ചു കേട്ടാ, ഞാൻ പോയിട്ട് പോയോ ഗ്രേസ്. ഇപ്പം എനിക്ക് സന്ധ്യ സുന്ദരനെ അതായത് ഇങ്ങനെ ഇതിങ്ങനെ ചിരിച്ചിരിക്കണേ സുന്ദരന എന്ന് പറയുന്നത് വെറുതെ ആണ്. താടിയൊക്കെ കറുപ്പിച്ച് ഇവിടെ ഇത്തിരി വെളുത്തൊക്കെ ഇരുന്നാന്ന് കറുപ്പിച്ച് മുടി ചെറുതായിട്ട് കറുപ്പിച്ച് സുന്ദരനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇങ്ങനെ ചിരിക്കും. കുളിച്ചു, ഓ സന്ധ്യയുടെ രാവിലെ എനിക്ക് കുളിച്ചു, അതാണ് പറയാൻ വന്നത്. കുളിച്ച് തലയിലൊക്കെ തലയിലെ താടിയുമ്പോ കറുപ്പ് കടിച്ച് കുളിച്ചു. ചേട്ടന് കുളിച്ചു അത്രേ ഉള്ളൂ. ഞാൻ പോയിട്ട് സ്റ്റീവ് പെണ്ണിക്കും. ഇന്ന് ഞാൻ ഉച്ചക്കത്തേക്ക് കറി വെക്കണം. കറി വെച്ചിട്ട് വേണം പോവാൻ. ഇന്ന് കുറെ ടാസ്കുകളുണ്ട്. 10 മണിക്ക് നമുക്ക് ഇറങ്ങണ്ടേ, സമയമില്ല. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യട്ടെ. അപ്പൊ ചേട്ടൻ വരുമ്പോഴേക്കും ഞാൻ ക്ലീൻ ആക്കട്ടെ കേട്ടോ. ബൈ ബൈ. കിട്ടിയാ ദോശ മാവ്? കിട്ടിയില്ല. ഇത് എന്നിട്ട് മാവ്? ഇത് വെള്ളപ്പ മാവ് എന്ന് പറഞ്ഞോ. വെള്ളപ്പോ? ആ ഇത് കലക്കി വെച്ചിട്ട് കലക്കി വെക്കണോ? പുറത്തെടുത്ത് വെച്ചാ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോ തീർക്കും തോന്നു. അപ്പൊ മറ്റേ കടല ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചപ്പാത്തിയും കടലക്കറിയും ഒക്കെ രാവിലെ സ്പെഷ്യൽ ചോയ്സ് ചപ്പാത്തി. അപ്പൊ ഇത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുക കേട്ടോ. നാളെ ഉണ്ടാക്കാം നമുക്ക് ചപ്പാത്തിയും കടലക്കറിയും. മീൻസ് കടല വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ പറഞ്ഞ. അപ്പൊ ഇവിടെ ഈ ഭയങ്കര ചപ്പാത്തി ഉണ്ടാക്കലും കറി വെക്കലും നടന്നുകൊണ്ടിരിക്കുന്നു. കറി വെച്ചിട്ടില്ല, കറി ഇങ്ങനെ വെന്തിട്ടുള്ളൂ. ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇഞ്ചിയും ഉപ്പും കറിയൊക്കെ ഉണ്ടായി, എന്നിട്ട് വേണം കഴിക്കാൻ. നല്ലത് ഉണ്ട്. എനിക്ക് ഇഷ്ടം. അമ്മക്ക് ചെറുപ്പം ഇഷ്ടപ്പെടില്ല. ഒന്നുകൂടെ പറയാം. ഇങ്ങനെ മതിയാ ഗ്രേസിന്? ഇച്ചിരി എടുത്ത് വെളുത്തോ. അമ്മക്ക് ഇഷ്ടപ്പെടും. നല്ല സന്തോഷം. കേട്ടോ നമ്മള് ബീഫൊക്കെ വേവിക്കില്ലേ, ബീഫൊക്കെ വേവിച്ചിട്ട് എന്താ പറയാ മസാല ഇട്ട് വളർത്താണ്ട് കുക്കറിയിൽ തിന്നാൻ രസമുള്ള പോലെ പച്ചമുളക് കിട്ടില്ല. അപ്പൊ ഇനി നമ്മുടെ വെയിറ്റ് നോക്കേണ്ട സമയാണ്. വെയിറ്റ് 97.60. 97.60 ൽ 97 കിലോ കൂട്ടാം. 97-ൽ നിന്ന് ഒരു 80 കിലോ എങ്കിലും ആക്കണം. എന്നാലാണ് ശരിക്കും തടി കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. 80 കിലോ എങ്കിലും മിനിമം ആക്കണം. ശരിക്കും വേണ്ടത് എൻ്റെ 72 കിലോയൊക്കെയാണ്. 70-75 കിലോ ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മുഖമൊക്കെ ആകെ ഒട്ടി എന്തോ പോലെയാവും. ഒരു 80 കിലോ ആക്കാം എന്നുള്ളതാണ് എൻ്റെ ഇപ്രാവശ്യത്തെ ടാർജറ്റ്. അത് ഞാൻ നടത്തിയിരിക്കും. പക്ഷേ ഈ പണ്ണ് ഇവിടെ ഇതേപോലെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ പിന്നെ എങ്ങനെ തിന്നാണ്ടിരിക്കുന്ന ആലോചിക്കുമ്പോഴാണ് വിഷമം. വേറൊരു പ്രശ്നവുമില്ല. ചപ്പാത്തി കഷ്ണങ്ങൾ എടുക്കുക. ചപ്പാത്തി എടുത്തിട്ട് ഈ കുഞ്ഞു കഷ്ണം ഇറച്ചി എടുത്ത് കടലയുടെ ഇടയിൽ വെച്ചിട്ട് ഇറച്ചി കറിയാണ് കടലക്കറിയാണ്. അപ്പം ഞാൻ ദേ ഇറങ്ങി ഇനി വണ്ടി പോയി എടുത്തിട്ട് വരണം. ഇവിടേക്ക് എടുത്തിട്ട് വരണം വഴിയിലേക്ക്. വീടും കൊച്ചൊക്കെ ദേ റെഡി ആയി കൊണ്ടിരിക്കണേ. ഇന്ന് ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞുണ്ടായല്ലോ. അവർ പെരത്താമസമാണ്. ഞങ്ങളുടെ അന്ന് വന്നിട്ടുണ്ടായില്ല അമ്മയുടെ ചേച്ചി. അമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ പെരത്താമസമാണ്. അപ്പം അതിനാണ് പോണത്. അപ്പം ഞങ്ങളുടെ പെരത്താമസത്തിന് പോവാണ് കേട്ടാ. അതല്ല കൊച്ചിന് എടുക്കാൻ വേണ്ടി വന്നാണ്. അത് ഞങ്ങളെ കാണാണ്ട് എന്താണെന്ന് അറിയില്ല. ആ
അത് അന്ന് വന്നില്ലേ അമ്മയുടെ ചേച്ചി, അപ്പൊ അമ്മയുടെ ചേച്ചിയുടെ മോന്റെ ചെറുതാമസാണ് കേട്ടോ. ആണോ? ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞില്ലായിരുന്നു ചേട്ടൻ വന്നത്. ഈ നടക്ക്, നീ നടക്ക്, വീ നടക്ക്. അങ്ങനെ ഞങ്ങളുടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്തും ചേട്ടൻ പാർക്ക് ചെയ്തിട്ടല്ലോ വരാം. അപ്പൊ ഞാനും ഗ്രേസും സ്റ്റീവും കൂടി പോവും. പയ്യെ ബാക്കി കൂടെ തന്നെ ചേട്ടൻ വരും. എന്നാണ് പ്രതീക്ഷ. ഞാൻ കണ്ടിട്ടില്ല വീട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ പെരത്താമസമുള്ള വീട്. അങ്ങനെ പെരത്താമസവും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അതെ വീട്ടിലേക്ക് പോവല്ല, വീടെത്തി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കുറച്ചേരം കിടന്ന് ഉറങ്ങിയിട്ടാ, എല്ലാവരും കിടന്ന് ഉറങ്ങി. ഗ്രേസൂട്ടി മാത്രം ഉറങ്ങിയില്ല. ഗ്രേസൂട്ടി അങ്ങടോടും ഇങ്ങടോടും അങ്ങടോടും ഇങ്ങടോടും അല്ലെ ഗീറ്റു. മതി അമ്മ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള. ഗ്രേസിന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞത് കൊച്ച് വെയിറ്റ് ചെയ്തോണ്ടിരിക്ക. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ കാപ്പി വെച്ചു. ഗ്രേസ് മാറിട്ടാ, സ്ഥലം കുറവ് മൂലം കാപ്പി വിടാം. അപ്പൊ നമ്മുടെ സ്ട്രോബെറി ഉണ്ടായിരുന്നല്ലോ. ഇത് എന്തായിരുന്നു ചേട്ടൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ മുമ്പ്? സ്ട്രോബെറി രണ്ട് പീസും കൂടെ ഉള്ളു. ഞാൻ രണ്ട് പീസ് ബാക്കിയുള്ള തിന്നു. അടിപൊളിയാണ്. കുറുമ്പ് തീപ്പിണ്ടാക്കി തരാ കേട്ടാ. അങ്ങനെ ഗ്രേസൂട്ടിക്കുള്ള നൂഡിൽസ് അമ്മക്കില്ലേ? നൂഡിൽസ് റെഡി. ചൂടാറിട്ട് തിന്നാ കേട്ടാ. ചായ വേണ്ടേ കൊച്ചിന്? പിന്നെ നൂഡിൽസ് മാത്രം മതിയാ.